നമസ്കാരം. വിഴിഞ്ഞം കൊലപാതകത്തിലെ പ്രതികൾ ഇതിനു മുമ്പും കൊലപാതകം നടത്തിയതായി മൊഴി. ഒരു വർഷം മുമ്പ് വിഴിഞ്ഞത്തെ 14-കാരിയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും വീട്ടമ്മയെ കൊലപ്പെടുത്തിയതും ഇന്നലെ പിടിയിലായ റഫീഖ ബേബിയും മകൻ ഷെഫീഖുമാണ്. ഷെഫീഖ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം പുറത്തറിയാതിരിക്കാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. മകൻ പീഡിപ്പിച്ച വിവരം പുറത്തു പറയാതിരിക്കാൻ 14-കാരിയെ കൊലപ്പെടുത്തിയതാണെന്ന് ഇന്നലെ അറസ്റ്റിലായ റഫീഖ ബേബി വിശദമാക്കുന്നത്. വിഴിഞ്ഞത്ത് ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സാക്ഷി നൽകിയ ഒരു മൊഴിയാണ് 14-കാരിയെ കൊലപ്പെടുത്തിയ വിവരം പുറത്തുവരാൻ നിർണായകമായത്. മകൻ കാരണം ഒരു പെൺകുട്ടി ചത്തെന്ന് റഫീഖ ഒരിക്കൽ പറഞ്ഞിരുന്നതായി പ്രതികൾ വാടക താമസിച്ചിരുന്ന വീട്ടുടമ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത്. ഒരു വർഷത്തെ ഇടവേളയിൽ ഈ രണ്ട് കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ഒരേ മാസത്തിലും ഒരേ തീയതികളിലുമാണ്. മകൻ പീഡിപ്പിച്ച വിവരം പുറത്തു പറയാതിരിക്കാനാണ് 14-കാരിയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇന്നലെ അറസ്റ്റിലായ റഫീഖ ബേബി വിശദമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ശാന്തകുമാരിയെ തലക്കടിച്ചുകൊന്ന അതേ ചുറ്റിക കൊണ്ടാണ് പെൺകുട്ടിയുടെ തലയിലും ഷെഫീഖ അടിച്ചത്. നേരത്തെ റഫീഖ ബീവിയുടെ അയൽവാസിയായിരുന്ന പെൺകുട്ടിയെയാണ് കൊലപ്പെടുത്തിയത്. ഒരു വർഷം മുൻപ് വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. അന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനായി മുന്നിൽ നിന്നത് റഫീഖ ബീവിയായിരുന്നു. 14-കാരിയായ പെൺകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള വാടക വീട്ടിൽ റഫീഖ ബേബിയും മകനും 2 വർഷത്തോളമാണ് താമസിച്ചത്. കഴിഞ്ഞ ജനുവരി 13-നാണ് പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 30-ൽ അധികം പേരെ അന്ന് പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കേസിൽ തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല. മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണ്ടും നടന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയത് കേസിനെ കാര്യമായി ബാധിച്ചിരുന്നു. കുട്ടിയുടെ കാലിന് വീക്കമല്ലാതെ മറ്റ് അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നെന്ന് വീട്ടുകാർ അന്ന് മൊഴി നൽകിയിരുന്നു. മരിക്കുന്നതിന് തലേന്ന് രാത്രിയിൽ കുട്ടി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കൂടാതെ അന്ന് തന്നെ കുട്ടി സമീപ വീടുകളിൽ ചെന്നിരുന്നതായി പ്രദേശവാസികളും മൊഴി നൽകിയിരുന്നു. ഇതിനിടയിൽ ഇവിടെ നിന്നും റഫീഖ ബേബിയും മകനും വീട് മാറി പോവുകയുമായിരുന്നു. മുല്ലൂർ പനവിള ആലുമൂട് വീട്ടിൽ ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കേസിൽ വിഴിഞ്ഞം ടൗൺഷിപ്പ് സ്വദേശിനി റഫീഖ ബേബി, മകൻ ഷെഫീഖ്, റഫീഖയുടെ സുഹൃത്ത് പാലക്കാട് പട്ടാമ്പി സ്വദേശി അൽ അമിൻ എന്നിവർ പിടിയിലായിരുന്നു. അയൽവാസിയായ വയോധികയെ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കഥയറിഞ്ഞ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടും നാട്ടുകാരും. ശാന്തകുമാരിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്ത് കടന്നുകളയുക എന്നതായിരുന്നു കൊലയാളികളുടെ ലക്ഷ്യം. എന്നാൽ നാട്ടുകാരുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് ക്രൂരമായ കൊലപാതകം നടത്തിയവരെ വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ പിടികൂടാനായത്. കോവളം തീരത്ത് ജോലിക്കെത്തിയ അൽ അമീൻ ഷെഫീഖുമായി സൗഹൃദത്തിൽ ആകുകയും തുടർന്ന് റഫീഖയെ പരിചയപ്പെടുത്തുകയും ഇവർക്കൊപ്പം മല്ലൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 1 ആഴ്ച മുൻപ് റഫീഖയും അൽ അമീനും തമ്മിൽ വഴക്കിടുകയും തുടർന്ന് വീടിന്റെ വാതിലും മറ്റും കേടുപാടുകൾ വരുത്തിയിരുന്നു. ഇതോടെ വീട്ടുടമ ഇവരോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടു. വീടൊഴിയുന്നതിന് മുന്നോടിയായി വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊല്ലപ്പെട്ട ശാന്തകുമാരിക്ക് റഫീഖ വിറ്റിരുന്നു. ഇതിന്റെ കാശ് കൊടുക്കാൻ വീട്ടിലെത്തിയ ശാന്തകുമാരിയെ പ്രതികൾ കഴുത്തിൽ ഷാൾ മുറുക്കി തലയ്ക്ക് ചുറ്റിയിക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം. സംഭവശേഷം ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതികൾ മൃതദേഹം വീടിന്റെ മച്ചിനു മുകളിൽ ഒളിപ്പിച്ചു. വീട്ടിൽ തനിച്ചായിരുന്നു ശാന്തകുമാരി താമസിച്ചിരുന്നത്. സമീപത്ത് PSC പഠിക്കാൻ എത്തിയ വാടക വീടിന്റെ ഉടമസ്ഥന്റെ മകൻ വീടിന്റെ വാതിൽ താക്കോൽ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉള്ളിൽ കയറി നോക്കവെയാണ് തട്ടിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കൊലപാതകമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് വാടക വീട്ടിൽ ഉണ്ടായിരുന്നവരുടെ മൊബൈൽ വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറി. സൈബർ സെൽ പരിശോധനയിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കഴക്കൂട്ടം ഭാഗത്തേക്ക് നീങ്ങുന്നത് മനസ്സിലാക്കിയതിനെ തുടർന്ന് വിവരം ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിന് കൈമാറി. ഇവർ നടത്തിയ വാഹന പരിശോധനയിലാണ് സ്വകാര്യ ബസ്സിൽ രക്ഷപ്പെടുകയായിരുന്ന പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ച സ്വർണം പ്രതികൾ വിറ്റു എന്നാണ് പോലീസ് പറയുന്നത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലപ്പെട്ട ശാന്തകുമാരിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. വെബ് ഡെസ്ക്, പ്രഥമ ന്യൂസ്.